തീർച്ചയായിട്ടും ശ്രീ കെ ശങ്കരനാരായണൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച വ്യക്തിയാണ്. ആ കാലഘട്ടത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്ന ഒരു തലമുറയുടെ അവസാനത്തെ കണ്ണിയായി വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയും. ദീർഘകാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉന്നത ശ്രേണികളിൽ ഇരുന്ന വ്യക്തിയാണ് അദ്ദേഹം. തന്ത്രപ്രാധാന്യം അർഹിക്കുന്ന നിരവധി സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരം അദ്ദേഹത്തിനുണ്ടായി. ആ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായി നിറവേറ്റുവാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ശ്രീമതി ഇന്ദിരാഗാന്ധിയോടൊപ്പം, അതോടൊപ്പം തന്നെ മൊറാർജി ദേശായിയോടൊപ്പം, കെ കാമരാജനോടൊപ്പം, അങ്ങനെ വളരെ തലമുതിർന്ന ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരോടൊപ്പം അടുത്തു നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞ അദ്ദേഹം നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ്. പുതിയ തലമുറ ചെറുപ്പക്കാർക്കും അതോടൊപ്പം തന്നെ മുതിർന്നവർക്കും ഒരുപോലെ സ്വീകാരനായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ഒരു എന്നും ഒരു മാർഗദർശിയായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങളെ എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്മരിക്കും. മാതൃഭൂമി ബുക്സ് അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുറത്തിറക്കുകയുണ്ടായി. ആ ആത്മകഥ വായിച്ച സന്ദർഭത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. കുട്ടിക്കാലത്ത് തന്നെ കോൺഗ്രസിൻ്റെ ആശയപ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയ കാര്യം, മാതൃഭൂമി പത്രത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയ കാര്യം, ഇതെല്ലാം അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ആ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. മാതൃഭൂമി ബുക്സ് ഇറക്കിയ ആ പുസ്തകം തീർച്ചയായിട്ടും ഭാവി തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു യഥാർത്ഥ വീക്ഷണം ലഭിക്കുമെന്നല്ല ഉറപ്പെനിക്കുണ്ട്. ഞാൻ ഈ സന്ദർഭത്തിൽ ശ്രീ ശങ്കരനാരായണന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വളരെ നന്ദി ശ്രീ രമേശ്.